കോഴിപ്പൊരിച്ച ബിരിയാണി, കോഴി പൊരിച്ചിട്ട് ബിരിയാണി വെക്കാം. പക്ഷെ ആ ബിരിയാണിക്കുള്ള റൈസ് ഇതിലുണ്ട്, അത് നമ്മൾ ഇതിന് മൊത്തം വറ്റിക്കാണ്. നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് നമ്മൾ മുമ്പ് ചെയ്തിരുന്ന അതേപോലെ, ബാക്കി നമുക്ക് ബാക്കിയുള്ള മസാല എന്താ എങ്ങനെയുള്ള നോക്കാം. സൺഫ്ലവർ ഓയില് ആഡ് ചെയ്ത് പച്ചമുളക് പെട്ടെന്ന് വേവാൻ മതി കേട്ടാ, കുറച്ച് ഉപ്പല്ലേ. ബിരിയാണിക്കുള്ള മസാലയാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. സവാള ഒന്നുകൊണ്ട് വാടി കഴിഞ്ഞ ശേഷം ബാക്കി പരിപാടി നോക്കാം. മുളകുപൊടി, കോൺഫ്ലവർ പൊടി, മുട്ട, ആവശ്യത്തിന് ഉപ്പ്, തൈര്, കാശ്മീർ മുളക് പൊടി ഓക്കെ, മുളക് പൊടി, കോൺഫ്ലവർ പൊടി, കോഴിമുട്ട, തൈര്, ഉപ്പ്, കാശ്മീർ ചില്ലി പൊടി, വേറെ ഒന്നും തീരുമാനം. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. ബിരിയാണിക്കുള്ള മസാലയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല, കുറച്ച് മുളക് പൊടി മതി അല്ലേ. പല ആളുകൾ നമ്മളോട് ചോദിച്ചിട്ട് ബിരിയാണിയിൽ മുളക് പൊടി ഇടുവാണ്. മുളക് പൊടി ഇടാൻ കാരണം എന്ന് വെച്ചാൽ ബിരിയാണി മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ റൈസ് ഇടുമ്പോൾ ഒരു ഗോൾഡ് കളറാണ്. ഒറ്റ ബിരിയാണിയൊക്കെ പറ്റ പക്ക മഞ്ഞ കളർ, ഒറ്റ പക്ക മഞ്ഞ കളറ ബിരിയാണിയിൽ പോകാറാണ്. അത് മഞ്ഞുമല്ല ഗോൾഡും ഇല്ലാത്തൊരു കളറാണ് നമ്മൾ കുറച്ച് എന്ത് ചെയ്യണേ ആഡ് ചെയ്യാൻ കാരണം എന്താ, മുളക് പൊടി ആഡ് ചെയ്യാൻ. അത് ഈ സൺഫ്ലവർ ആകുമ്പോൾ ഒന്നും കൂടെ ഗോൾഡായിട്ട് വരും, അതിനാണ് നമ്മൾ മുളക് പൊടി കുറച്ച് ആഡ് ചെയ്യണേ. ഓക്കെ, മനസ്സിലായോ? കറിവേപ്പില, ചപ്പ്, പൊതിന, എട്ട് കിലോ വെക്കുന്നുണ്ട്. ഒരു ഒന്നേക്കാൾ നേരത്തെ നമ്മള് ചിക്കൻ പൊച്ചു കുറച്ച് മാസം ഉപ്പിന്റെ ഇത്തിരി കുറവുണ്ടായതുകൊണ്ട് ഉപ്പാണ്. അപ്പോൾ മസാല റെഡി ആയിട്ടാ ഓക്കെ. നമ്മൾ ചിക്കൻ മസാല കൂട്ടുന്ന പ്രിപ്പറേഷനാണ്. ചിക്കൻ റെഡി. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉരുളി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിക്കുക. ആദ്യ മസാല ചെമ്പിക്ക് മാറ്റാം. ബിരിയാണിക്ക് റെഡിയാക്കിയുള്ള മസാല ചെമ്പിക്ക് മാറ്റാം. ചെമ്പിലേക്ക് ഇതാ മാറ്റാണ്. ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഉരുളിയിൽ കുറച്ച് വെള്ളം പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടി ഇളക്കിയിട്ട് ആ മസാല നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ ആ വെള്ളവും മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പൊരിച്ചെടുത്തുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ഈ മസാലയിലേക്കാണ് ആഡ് ചെയ്ത് ഇനി നന്നായിട്ട് എന്ത് ചെയ്യുക, എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ചെറിയൊരു ആവിയിൽ ചെറിയ ചൂടിലിങ്ങനെ കഴിഞ്ഞില്ലെങ്കിലേ ചിക്കൻ ഭയങ്കര ഹാർഡാവും. ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഒന്ന് ആവിയൊക്കെ എടുക്കണല്ലേ. സമതാ പൊരിച്ച ബിരിയാണി ആർക്കും സിമ്പിളായിട്ട് വീട്ടിലേക്കാണ് സംഭവം. ഇപ്പം നമ്മൾ മസാലയും ചിക്കനൊക്കെ റെഡിയാക്കി. ഇപ്പം നമ്മൾ ലഗോണിൽ ഇട്ട മസാലയാണ് റൈസാണ് നമ്മൾ ഇതിനേക്ക് അതിലേക്ക് ഇടുന്നത്. അപ്പോൾ അത് മിക്സ് ചെയ്യാം, ആഡ് ചെയ്യാം. അങ്ങനെ ആവിക്ക് ചെറുതായിട്ട് ചിക്കൻ വീണ്ടും ആ മസാലയോട് കൂടിയിട്ട് ഒന്ന് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റൈസ് ഉണ്ടല്ലോ, ലഗോൺ ബിരിയാണിക്ക് ദമ്മിൻ്റെ റൈസ് ഉണ്ടായിരുന്നു, ആ റൈസ് തന്നെ ഇതാ ഇങ്ങോട്ട് മാറ്റി നിൽക്കാം. പിന്നെ റൈസ് സെപ്പറേറ്റ് അതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് റൈസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. നമ്മൾ ഒന്നായിട്ടുണ്ടോണ്ട് അങ്ങനെ ചെയ്താണ്. റൈസ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഒരു ജഗ് വെള്ളത്തിന്
ഒരു ചെക്ക് അരിണ്ടെങ്കിൽ ഒന്നര ചെക്ക് വെള്ളം, അങ്ങനെ റൈസ് വെച്ചാൽ മതി. ഇതിപ്പോ നമ്മൾ ഓൾറെഡി ലെഗോൺ ബിരിയാണി അടിക്കാണ്ടായിരുന്നു, അപ്പൊ അതിൽ റൈസ് കൂടുതൽ ഇട്ടതാണ്. പണി എളുപ്പത്തിൽ അങ്ങനെ ചെയ്തതാട്ടാ. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാം. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടായിരിക്കും, അത് ഓരോരുത്തരുടെ ചോയ്സാണ്. എന്തായാലും നമ്മൾ ഇനിയും ഇതുപോലത്തെയുള്ള റെസിപ്പികൾ നിങ്ങൾക്ക് എത്തിച്ചേരും. അതിന്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ഇങ്ങനെ തന്നെ വെക്കണമെന്ന് പറയില്ല, ഇങ്ങനെയും ബിരിയാണി വെക്കാം, സിമ്പിളായിരിക്കും. നമ്മൾ വെക്കണ ബിരിയാണികൾക്ക് ഏറ്റവും കൂടുതൽ ചിലവ് കുറയാൻ അതാണ് നമ്മുടെ പ്രത്യേകത.